സുഹൃത്തുക്കളെ സഖാക്കളെ, ഇന്ന് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ CPM ഏരിയ സമ്മേളനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഈ വരുന്ന ഡിസംബർ മാസം 1, 2 തീയതികളിലായി ഇടവണ്ണ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. സഖാവ് A.P. അബ്ദുറഹ്മാൻ നഗർ, അതാണ് ഈ സമ്മേളന നഗരിയുടെ പേര്. ആരാണ് A.P. അബ്ദുറഹ്മാൻ? ദീർഘകാലം വണ്ടൂരിലെ CPM എന്ന പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരുന്ന ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച പോരൂർ LCക്ക് പരിധിയിലുണ്ടായിരുന്ന സഖാവാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വണ്ടൂർ പാർട്ടി ഓഫീസിലേക്ക് പോകുമ്പോൾ പണ്ട് വീട് തൊഴിലാളികൾ വീട് വെറുക്കുന്ന ആ കേന്ദ്രത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്ന ഒരു കുഞ്ഞു പാർട്ടി ഓഫീസായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സാഗർ ഹോട്ടലിൽ എപ്പോൾ പോയാലും ഒരു ഇസ്തിരി ഇടാത്ത ഷർട്ട് ഇത്രയും കൈയും മടക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഖാവ്. എന്നാൽ വണ്ടൂരിൻ്റെ പോലീസ് സ്റ്റേഷൻ, മറ്റുള്ള ഓഫീസുകൾ, എല്ലാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കെൽപ്പും പ്രാപ്തിയും ഉണ്ടായിരുന്ന ഒരാൾ, രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പക്വതയും ഉണ്ടായിരുന്ന ഒരാൾ, വിവേകവും അതേപോലെ തന്നെ വിവരവും ഉണ്ടായിരുന്ന ഒരാൾ, എല്ലാ സഖാക്കളോടും ഒരേപോലെ പെരുമാറിയിരുന്ന ഒരാൾ. ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ ബ്രാഞ്ച് സെക്രട്ടറിയോടും ഒരു ബ്രാഞ്ചിലുമില്ലാത്ത സാധാരണ പാർട്ടി പ്രവർത്തകരോടും പെരുമാറിയിരുന്ന ഒരാൾ. ആ A.P. അബ്ദുറഹ്മാൻ അവസാന കാലഘട്ടത്തിൽ മരിക്കുമ്പോൾ മനം നൊന്ത് തന്നെയാണ് പോയത്. ഈ പാർട്ടി 5 പൈസയുടെ അഴിമതി നടത്തിയിട്ടില്ലാത്ത ആ മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഏകാന്തത അനുഭവിച്ച് തന്നെയാണ് അവസാന കാലത്ത് അദ്ദേഹം മരിച്ചത്. 247, 525 അങ്ങനെ എന്തോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ. വീട്ടിലെ ഓർമ്മ ശരിയാണെങ്കിൽ ചെറുകൂടുകാരനാണ്. ചെറുകൂടിൻ്റെ കുറച്ച് ഉള്ളിൽ പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാർഗം കൂട്ടി, അദ്ദേഹത്തിൻ്റെ പേരിൽ സമ്മേളന നഗരി. A.P. അബ്ദുറഹ്മാന് ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കേണ്ടിയിരുന്ന ആദരവും ബഹുമാനവും പരിഗണനയും നൽകാതെ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സമ്മേളന നഗരി കിട്ടതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമാകുന്നില്ല, പ്രായശ്ചിത്തമാകുന്നില്ല എന്ന പ്രാഥമിക ബോധമാണ് ആദ്യം വണ്ടൂർ ഏരിയയ്ക്കകത്തുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവേണ്ടത്. പോട്ടെ, മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും ആ മനുഷ്യൻ്റെ വിടവിനെക്കുറിച്ച് അവർക്കൊരു ഓർമ്മ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ഒരുപാട് A.P. അബ്ദുറഹ്മാന്മാരുണ്ട്. മഞ്ചേരിയിലെ സമ്മേളനം നടന്നത്, ലോക്കൽ സമ്മേളനമൊക്കെ നടന്നത് ഷംസു നഗറിൽ. ആരായിരുന്നു ഷംസു? ജീവിച്ചിരുന്നപ്പോൾ ആ ഷംസുവിനെ വെട്ടി തുണ്ടമാക്കിയ NDF-കാരേക്കാൾ കൂടുതൽ കൊല്ലാക്കൊല ചെയ്ത CPM-കാർ തന്നെയാണ്. നോവിച്ച് ഹൃദയം പൊട്ടി മരിച്ചതാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ നഗരിക്ക് പേരില്ല. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങളുടെ ചോരയ്ക്ക് വേണ്ടിയിട്ട് കൂടെ ഇരിക്കുന്നവൻ തന്നെ, നേതൃത്വത്തിലേക്ക് നിങ്ങളുടെ ചോരയിൽ ചവിട്ടിപ്പോകാൻ കാത്തിരിക്കുന്നവൻ തന്നെ ഉണ്ട്. അവർ തന്നെ നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നുകിൽ നിങ്ങൾക്ക് വല്ല അപകടം മരണം സംഭവിച്ചാൽ നിങ്ങൾ രക്തസാക്ഷിയാക്കും, സ്വാഭാവികമായോ അല്ലെങ്കിൽ രോഗം ബാധിച്ചോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ നഗറുകിടും, നിങ്ങളെ വേർത്തേക്ക് ഒരു കൊടി കൊണ്ടുവന്നിടും. ആർക്ക് വേണമിത്? പോട്ടെ, വിട്ടുകളയാം. ആ ഏരിയ സമ്മേളനത്തിനകത്ത് വണ്ടൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് പുതുതായി വരാൻ പോകുന്ന ആളുകളെക്കുറിച്ച്, ആ ഏരിയയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരൊക്കെ വരാൻ സാധ്യതയുണ്ട്, ആ വരാൻ പോകുന്ന ആളുകളുടെ, ഉയർന്നു കേൾക്കുന്ന ആളുകളുടെ ആ പേരുകളുടെ, ആ വ്യക്തിത്വങ്ങളുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അവരുടെ കഴിവുകൾ, അയോഗ്യതകൾ എന്നൊക്കെ പൊതുവിൽ പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ചില സംസാരങ്ങൾ, ആ സംസാരങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2017 നടന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് N. കണ്ണനായിരുന്നു. കണ്ണേട്ടൻ പിന്നിൽ രോഗാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശാരീരികമായ അവശത മൂലം അദ്ദേഹം ചുമതല ഒഴിയുകയും സഖാവ് മുഹമ്മദ് റസാഖ്, അദ്ദേഹം DC-യിലുണ്ടായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് പറയാം, അതിനു മുമ്പ് അദ്ദേഹം ഈ ചുമതലയിലേക്ക് വരികയും ചെയ്തു. കണ്ണേട്ടൻ ഒരു സാധാരണക്കാരനായ കർഷക തൊഴിലാളിയായിരുന്നു. തൃക്കലങ്കോട് പഞ്ചായത്തിൽ താമസിച്ചിരുന്ന, തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗമായി 1988, 91 ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ച് വിജയിച്ചു. വണ്ടൂരിൽ നിന്ന് 96 നിയമസഭയിലേക്ക് മത്സരിക്കുകയും മന്ത്രിയായിരുന്ന, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന, 3 ടൈം അവിടെ നിന്ന് MLA ആയിരുന്ന പന്തളം സുധാകരൻ അട്ടിമറിച്ചുകൊണ്ട് നിയമസഭാംഗമാവുകയും ചെയ്തു. പട്ടികജാതി സംവരണ മണ്ഡലമാണ് വണ്ടൂർ. മറ്റ് പല മണ്ഡലങ്ങൾക്കും, തൃത്താല ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങൾക്കും മാറ്റം വന്നപ്പോഴും തൃത്താല, കുന്നമംഗലമൊക്കെ മാറി. 2008 ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട്, മണ്ഡല പുനഃസംഘടനയുടെ ഭാഗമായി അതെല്ലാം സംവരണം എന്ന മണ്ഡലം എന്ന തലത്തിൽ നിന്ന് മാറുകയും മറ്റ് മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്തു. കുന്നമംഗലത്തിന് പകരം ബാലുശ്ശേരി സംവരണ മണ്ഡലമായി, തൃത്താലയ്ക്ക് പകരം കോങ്ങാടാണെന്ന് തോന്നുന്നു സംവരണ മണ്ഡലമായത്. എന്നാൽ വണ്ടൂർ മണ്ഡലത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടൂർ മണ്ഡലത്തിൻ്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട്. 96 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച കണ്ണേട്ടൻ ഒരു പാവമാണ്, സാധുവാണ്, ഒക്കെയാണ്. അഴിമതിയൊന്നും നടത്തി എന്ന ആരോപണവും നമുക്കില്ല. പക്ഷേ വലിയ വിവരവും വിവേകവും ഇല്ല. വിദ്യാഭ്യാസം, അക്കാദമിക് വിദ്യാഭ്യാസം അല്ല ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസം കുറവാണ് എന്നത് ഒരിക്കലും ഒരു അയോഗ്യതയല്ല. അത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല BS അച്യുതാനന്ദനും ഒന്നും. Kekana and the Suchan, Kekana Gogasar, what I mean, such as Rupanilla, Palulu Padilla Sakakulu. Emphilon Garilla, PhD in the Torella. A little bigger in Yorella, Birtha Trivoella, rather became the Apisama of Lubia Circle. Angela argued starts at the Blood Kunda like on the Didi. Abjustly the Raya Chopakari put my brother on the Didi. As a conductor, updated Parajipato. Conductor empath till Panjayat member Ombol, and you see people at a local committee member Ombol. Every day I know another. I've done the Winchip William. Rastria Mayim, Samuya Veramayim, Sahitya Abhijita Garitro. Matu Bodanga Garitro, Muno to Bogan, Sadichila, and Lanos connected 2 million rupees. Connect Lemelia in the Samete. They have in a Viverimilaima, they have in the Darni Lima, they have the Deputy Abias over my Lapora Imagal, okay. Other what I made on the Lapra and the Lambar de la Comic the Abias Lamps. But she had the Chella Kurovagale. One of my multiple review property. I bet a sort of that being occurring. Connect to anybody that thinking and MLA and not the health and a pair other mumble of the condo. Patipalum, Sondamai, Palatal Ping on the Paki. The other take actually, but the original current, but Romatanatum. CPM is 11 of Acamarana. Our and Akacho can remember the other thing. By seeing like a theatre that Tipu cake. See the pair of the connector. Very collectively, we gain the idea of the Matalatil. In Uri, the CPM, Maliji Kata Shinikam, or Avasta, and at Rancho London language. Charitra University on the Pinid, and at the name of the Pilipian Kumar Kerry. Pinay Edo Sanarti, and at the Kanatan Raja Patu, and at the Arun, and at the Padun, and at the Padinarum. Mari Mari, it was an import of Sanarti, like Sankaran got a bail, we beat him. Be a mason, Pertamanda in the La, Sangrangor Milamantal Tiltan Patalano, Broken Jatum Brand, the Monte Garden Jet and the Pace Pusan, be a mason CPM day, the Pertamand area secretary. They were an eighth of an amidina. I could entertain Paganam. Which a very last year was on the letters, Adana, I could entertain Paganam, with the later to Lal the Peras met Year on the Lana. Your Gamma Jatangam, M. Chandra. A Chandra and a son of the Akir. Midana nor any Kutin to Bulum. APL Kumarna Language. Chandra and Ruthirangil, Amadana Timor Camp to Mirno, and Riathartim is some another Blake Vidia. Some another Sarchiaum and Yana Pradesh keeper. Matana Kanatan Iden Session, Pineda Tirivali Lake Trakamudan Samsamari, Iparaja Trakasession. Tirivali Poepum Perk, Ragram, Tirivali Gramo and Jatram Sundown. I'm going to take a Tirivali Gramo and Jatri present by a particular Mangra Syria. Connector Mandratan and Joel Malay, the Rudy Jatamunica or Jacata stay. Italian and Pincheri and Nadia Matam produced to Pashe, Stanatu and the Patia Baga, the Japano and Chandra Babu and the Tirangal Jacama and the Matalam. The Kalajuluch, Cheradeke, Vivere Laimondo, Talpereco Wonda, the Lingle PL Kumar at the Bison Merchita and Grimmy Seatle, Jacob Sanartin, the Line or Port the Tano and Nam Carida. Tirivali Gramapanchayat President ആയി തിരുവാലി പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് രൂപീകരിച്ച കാലം തൊട്ടേ ഇടതുമുന്നണിയുടെ സിപിഎമ്മിന്റെ കോട്ടയായിരുന്നു ചെങ്കോട്ടയാണ് മലപ്പുറം ജില്ലയിലെ മോസ്കോ ആണ് 5 കൊല്ലം കണ്ണേട്ടം പ്രസിഡന്റ് ആയതോടുകൂടി ആ പഞ്ചായത്ത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് ആദ്യമായിട്ട് നഷ്ടപ്പെട്ടു ചരിത്രപരമായിരുന്നു തോൽവി കാരണം കണ്ണേട്ടൻ അതിൽ വലിയ പ്രതിയാണ് അറിയാതെയാണെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല മനസ്സറിഞ്ഞ് മുപ്പരൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യണ്ടാന്നേ ചില നമ്മൾ ശരീരഭാഷയിലേക്ക് വരുന്ന വലിയ മാറ്റങ്ങളുണ്ട് He Kaduva would and a Kadimund the Ganika Pamasaka Prikino. But we didn't know any very lapon and Lavana, Avana Riano. Near to my don't with Langar with Kadivunilla in the other. I'm like all Viveram Lavan and the Mobile on the Kuna will bore them. Would you talk about another? We could chew new with him. Namlakal updated and the bother one of them cocaine away. Namlakal Viveran and Verakam like a very good one, but Langan is CPM do. Connector to do that. Connector on some boy CPM that is the party. Tiruvali le adiputu. When I joined, I was going to do that. I was going to do wrong option. That the area committee is leading personality or organization or organizing capacity on the middle. Connector Prichas are the one day. That is easy to get a case, get a Kasatalani only and as a Jivama and the Kutan Kunala. കേസ് കെട്ടില്ല. ദീർഘകാലമായി പാർട്ടി തന്നെയാണ് ജീവിതം, പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായുവും വെള്ളവും ഒക്കെ. അങ്ങനെ നിൽക്കുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമർപ്പണ മനോഭാവത്തെക്കുറിച്ചും ഒന്നും നമുക്ക് വിമർശിക്കാനില്ല. പക്ഷേ റിസൾട്ട് നെഗറ്റീവാണ് ഓൾവേസ്. കണ്ണേട്ടന് സുഖമില്ലാതായപ്പം അബ്ദുൾ റസാഖ് ഏരിയ സെക്രട്ടറി ആയിട്ട് വന്നു. ബി എം അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന മമ്പാട്ടുകാരനായ സഖാവ് പാർട്ടി യഥാസമയം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലോ അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരാളാണ്. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് പഠിക്കാൻ വന്ന മലപ്പുറം കോളേജിലൊക്കെ പഠിച്ച് SFIയുടെ ജില്ലാ നേതാവായി മാറി, സംസ്ഥാന കമ്മിറ്റി അംഗമായി, അത് വിട്ട് കഴിയുന്നതോടുകൂടി തന്നെ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റാവുന്നു. അപാരമായ സാധ്യതകളുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ആ യൗവനം തിളച്ചു നിൽക്കുന്ന സമയത്ത് ജീവിതത്തിൽ വീട്ടിൽ പ്രയാസമുണ്ട്. അങ്ങനെയുള്ള സഖാവിനെ നിലനിർത്താൻ വേണ്ടി സ്പിന്നിങ് മില്ലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിലൊക്കെ ഒരു ജോലി കൊടുത്ത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K. സീതാലിക്കുട്ടിക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ടായില്ല. സീതാലിക്കുട്ടിയാക്കാൻ്റെ അടുത്ത് അദ്ദേഹം സ്പിന്നിങ് മില്ലിലെ ജോലിക്ക് വേണ്ടിയിട്ട് സമീപിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത്. അനക്കിപ്പോൾ ജോലി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ സംഘടനാ പണി എടുക്കാൻ പിന്നെ ആരാണ്ടാകുക, ഈ പണിക്ക് ആളെ കിട്ടില്ല, ജാ പണിക്ക് പോയാൽ എന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? അതേ സീതാലിക്കുട്ടിയാക്ക 96 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയപ്പോൾ തൻ്റെ മാനസപുത്രനായിട്ടുള്ള മഞ്ചേരിയിലെ അഡ്വക്കേറ്റ് K. ഫിറോസ് ബാബുവിനെ, അദ്ദേഹം SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ സ്റ്റാഫിൽ കൊണ്ടേയാക്കി പാലോളി മുഹമ്മദ് കുട്ടിയുടെ വ്യക്തിപരമായ താല്പര്യം വെച്ച് സംഘടനാ കമ്മിറ്റികളെ മറികടന്നുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തതിന് ഒരു കുഴപ്പമില്ല. ഫിറോസ് ബാബുവിന് അന്നത്തെ കാലത്ത് ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളുള്ള സമയമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ജോലി കൊടുക്കേണ്ടതാണ്, കിട്ടാൻ യോഗ്യനായിരുന്നു. പക്ഷേ റസാഖിന് വേറൊരു നീതിയും ഫിറോസ് ബാബുവിന് വേറൊരു നീതിയുമായി, രണ്ട് നിയമങ്ങളായി. ഇത് കാടൻ നിയമമായിരുന്നു, റസാഖിനോട് കാണിച്ചത് അനീതിയായിരുന്നു. അങ്ങനെ റസാഖിക്ക ഗൾഫിലേക്ക് പോയി. ഇല്ലെങ്കിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡൻ്റോ ആവേണ്ടിയിരുന്ന ഒരാളാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും അധികം ഉയർന്നു പോകേണ്ടിയിരുന്ന ഒരാളാണ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ. അപാരമായ വായനയും അറിവുമുള്ള, രാഷ്ട്രീയ ബോധവുമുള്ള ഒരാൾ, നല്ല പ്രാസംഗികൻ, നല്ല സംഘാടകൻ. ഈ തെരഞ്ഞെടുപ്പിൽ മിഥുന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വലിയ രാഷ്ട്രീയ ബോധമൊന്നും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി, അതും മറ്റു മണ്ഡലത്തിൽ നിന്നുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി വന്നിട്ടും അനിൽകുമാറും പുറത്തുകാരനാണ്, പക്ഷേ ഇപ്പോൾ വണ്ടൂർക്കാരനായ ഒരവസ്ഥയിലാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ആ മിഥുനയെ നിർത്തിയിട്ട് ഇത്രയധികം അനിൽകുമാറിനെ വെള്ളം കുടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് പിന്നിൽ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന ഒരേ ഒരാൾ അബ്ദുൾ റസാഖാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം, അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച പ്രചാരണ പ്രവർത്തനങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം, അത് മാറ്റിവെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പരാജയപ്പെട്ടെങ്കിലും വിജയിച്ചതിൻ്റെ ഫലമാണ് അബ്ദുൾ റസാഖ് വിജയിച്ചിരിക്കുന്നു, മിഥുനയല്ല, CPM അല്ല. അബ്ദുൾ റസാഖിനോട് CPM വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അബ്ദുൾ റസാഖ് ദീർഘകാലം ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ അബ്ദുറഹിമാൻ 96 കാലഘട്ടത്തിൽ DYFIയുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കായിരുന്നു. പിന്നീട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ദീർഘകാലം പ്രവാസിയായി പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ ബാക്കിയുള്ളവർക്കോ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ ജീവിക്കാൻ പറ്റിയ സുരക്ഷിതമായ സാമ്പത്തിക സുരക്ഷിതത്വം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ 2-2.5 പതിറ്റാണ്ട് കാലം കഴിവിട്ട ഒരു സഖാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം, സമരതീക്ഷമായ യൗവന കാലഘട്ടം, അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു. അതൊരു വലിയ നഷ്ടമാണ്, പകരം വെക്കാൻ കഴിയില്ല ഒന്നുകൊണ്ടും. പക്ഷേ റസാഖ് തിരിച്ചു വന്നപ്പോൾ മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പെട്ടെന്ന്. 2014 അദ്ദേഹം മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2017 ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടക്കാലത്ത് ഏരിയ സെക്രട്ടറിമാരെ അപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വന്നു. ഇത്തവണ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഏറ്റവും വരാൻ ആപ്റ്റായിട്ടുള്ള ആളുകളിലൊന്നാണ് അദ്ദേഹം. അതേപോലെ തന്നെ മങ്കട ഏരിയ സെക്രട്ടറി PK. അബ്ദുള്ള നവാസ്, പെരുന്തമണ്ണ ഏരിയ സെക്രട്ടറി ആയിരുന്ന വീരമേശൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇത്തവണ, തിരൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള V. ശിവദാസൻ, പഴയ DYFIയുടെ ജില്ലാ സെക്രട്ടറി, ഇവരൊക്കെ പുതുതായി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ പ്രായം കൊണ്ട് സീനിയറായ ആളാണ് റസാഖ വരേണ്ടതാണ്. ഇതാണ് അവിടുത്തെ ഒരു പൊതുചിത്രം. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്നതാണ് അപ്പോൾ വിഷയം. തൽക്കാലത്തേക്ക് വേണമെങ്കിൽ റസാഖ തുടരട്ടെ എന്ന്, മറ്റ് തർക്കങ്ങളോ മത്സരങ്ങളോ ഉണ്ടാവാതിരിക്കാൻ അങ്ങനെ തീരുമാനം വന്നേക്കാം. ഒരു വശത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു പേര് TP സുൽഫിക്കർ അലിയുടേതാണ്. അദ്ദേഹം മുമ്പ് CPMൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ചില കാരണങ്ങളാൽ അദ്ദേഹത്തെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുകയായിരിക്കുകയും പാനലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ഘടകം നിശ്ചയിച്ചപ്പോൾ ഈ വണ്ടൂർ ഏരിയ കമ്മിറ്റിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. സുൽഫിക്കർ അലി ഒരു നല്ല ഓപ്ഷനാണോ എന്ന് വെച്ചാൽ ആണ്. കാരണം ദീർഘകാലം DC-യിൽ പ്രവർത്തിച്ച ആളാണ്. സാമ്പത്തികമായി വളരെ സുരക്ഷിതമായ ഒരു കുടുംബത്തിലാണ്, ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയാം. ജന്മി മനസ്സില്ല കേട്ടോ, അത് കമ്മ്യൂണിസ്റ്റ് മനസ്സ് തന്നെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു, എസ്എഫ്ഐയുടെ ഭാരവാഹിയായിരുന്നു, കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. നല്ലൊരു കർഷക മനസ്സുള്ള ആളാണ്. സ്വന്തമായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടെങ്കിലും കൃഷിക്കാരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഓടി നടന്നു പോയ ആഭ്രതനാണ്. ഒരു ജൂനിയർ തോമസ് ഐസക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അത്തരം മെട്ടപ്പെടലുകൾ സജീവമായി നടത്തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ്. വ്യക്തിപരമായ ഓരോ മനുഷ്യനുണ്ടാകുന്ന ചെറിയ ദൗർബല്യങ്ങളെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളെയും വിസ്മരിച്ചുകൊണ്ട് ഒരു ചെറിയ നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പലപ്പോഴുമുള്ള സ്വഭാവ വൈകൃതം സഖാക്കൾ ഇക്കാര്യത്തിൽ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് കോർണർ ചെയ്യപ്പെട്ടു പോയ ഒരാളാണ്. അദ്ദേഹം വരുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് അലവൻസ് ഒന്നും കൊടുക്കണ്ട, മറ്റേത് ഏരിയ സെക്രട്ടറിക്ക് അലവൻസ് കൊടുക്കണം, ആ ചിലവ് കുറഞ്ഞു. കാരണം അവർക്ക് ഇഷ്ടംപോലെ വരുമാനമുണ്ട്, ഇതൊന്നും എടുത്തിട്ട് കിട്ടിയിട്ട് വേണ്ട അരി വാങ്ങാൻ എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്രമ ജീവിതമാണ്. റിട്ടയറായി ഈ വർഷം സ്കൂളിൽ നിന്ന് സ്കൂൾ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷിയെ വേണമെങ്കിൽ സിപിഎമ്മിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേരുകൾ ഉയർന്നു വരുന്നതാണ് ആലോചിക്കേണ്ടത്. അത് ഒന്ന് കാപ്പിൽ ജോയി, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തോ ഇബ്രാഹിം വർഗീസ് അങ്ങനെ എന്തോ ആണ്. സഹകരണ രംഗത്ത് വളരെ സജീവമായിരുന്നു, ക്ഷീരസഹകരണ രംഗത്ത് സജീവമായിരുന്നു. അവിടുത്തെ ബാങ്കിൻ്റെ ഭാരവാഹി, സഹകരണ ബാങ്കിൻ്റെ ഭാരവാഹിയായിരുന്നു. ക്ഷീര സഹകരണ സംഘത്തിൻ്റെ മിൽമയുടെ ഡയറക്ടർ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. സി പി എമ്മിൽ 77 മറ്റോ ഗൾഫിൽ പോയതാണ് അദ്ദേഹം. 10 വർഷം പ്രവാസിയായി നിന്ന് 87 തിരിച്ചു വന്ന ഉടനെ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു. വണ്ടൂരിലെ അലവിയാക്ക, അതേപോലെ തന്നെ അവിടേക്ക് വേങ്ങരയിൽ നിന്ന് വന്ന് കുടിയേറി വന്ന ബാപ്പുവേട്ടൻ, പഴയ KSKട്ടിൻ്റെ ജില്ലാ പ്രസിഡന്റ്, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അംഗം, അതേപോലെ നേരത്തെ പറഞ്ഞ AP അബ്ദുറഹ്മാൻ, ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് അലവിയാക്കയുടെ ഒപ്പം നിന്നുകൊണ്ട് വണ്ടൂർ മേഖലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ സജീവമായ പങ്കുവഹിച്ചൊരു സഖാവാണ്. ഒരു നാടൻ മനുഷ്യൻ, തനി നാടൻ മനുഷ്യൻ. നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഉള്ള ഒരാൾ. കണ്ടു കഴിഞ്ഞാലും റിട്ടയർഡ് ബ്രിഗേഡിയർ ആണെന്ന് തോന്നിപ്പോകും. അവർ കപ്പടാ മീശയൊക്കെ വെച്ച് ഇങ്ങനെ വരും. നമ്മൾ ഇഷ്രാജ് സിംഗിൻ്റെ ഒരു ഡ്യൂപ്പായിട്ടൊക്കെ തോന്നും. വളരെ സാധുവായൊരു മനുഷ്യൻ, എല്ലാ വിഷയങ്ങളും സജീവമായി ഇടപെടും, ആരെയും പേടിയില്ല. മുപ്പരെ കണ്ടാൽ തന്നെ ബാക്കിയുള്ളവർ പേടിക്കും. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബാക്കിയുള്ള വിഷയങ്ങളിൽ നാട്ടുമധ്യസ്ഥം പറച്ചിലൊക്കെ ഒരവസാന വാക്കാണ് ജോലിയേട്ടൻ. പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് അദ്ദേഹത്തെ 2010 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു, 10 15. വടപുറം എന്ന് പറയുന്ന ഡിവിഷനിൽ കൊണ്ടു നിർത്തി, മുസ്ലിം ലീഗിൻ്റെ കോട്ട. അവിടെ അതുവരെ CPM ജയിച്ചിട്ടില്ല. ഇങ്ങനെ പോയി നിന്ന് പുഷ്പം പോലെ ജയിച്ചു വന്നു. അത്രയും ജനകീയനാണ്, ജനകീയ അടിത്തറയുണ്ട്. അനിൽ നിരവിൽ, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ഉൾപ്പെടെയുള്ള പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്തുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അദ്ദേഹം വളരെ സ്വീകാര്യമാണ്. പ്രായത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമോ എന്നറിയില്ല. പക്ഷേ ദൃഢഗാത്രനായ അദ്ദേഹത്തെ, ദൃഢഗാത്രൻ വാക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചേ കിട്ടും, ഇത്രയ്ക്ക് വിചാരണശുദ്ധി കിട്ടുള്ളതല്ല, പനിയാണ്. അക്ഷര ചുടത കമ്മി ഉണ്ടെങ്കിൽ സബൂറാക്കുക, ഞങ്ങൾ തൽക്കാലം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായിരുന്നാലും ഇദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതും നല്ലൊരു നീക്കം തന്നെയാണ്. മൂന്നാമതായി ഒരു സാധ്യത കാണുന്നത് അഡ്വക്കേറ്റ് ടോം കെ തോമസ് ഏരിയ സെൻറ്റർ അംഗമാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മത്സരം ഉണ്ടാവും. അദ്ദേഹം നിൽക്കാൻ തയ്യാറാവില്ല എന്ന കാര്യം, അദ്ദേഹം നിൽക്കില്ല, അങ്ങനെ കാര്യം അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ്. അഭിഭാഷക പ്രൊഫഷനിൽ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ പാർട്ടി DC യിലേക്ക് അദ്ദേഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വണ്ടൂർ ഏരിയയിൽ സ്വന്തമായി ഒരു ഗ്രൂപ്പ്, ടോം ഗ്രൂപ്പ് എന്ന പേരൊന്നുമില്ലെങ്കിലും മുപ്പരതായ കുറച്ച് സംഘടികളൊക്കെ ഏരിയ കമ്മിറ്റിക്കകത്തൊക്കെ ഉണ്ട്. അതിന് വേണ്ട അത്യാവശ്യം ഏരിയ സെക്രട്ടറി ആരാവണം, ഏരിയ സെൻറ്ററിൽ ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അംഗബലമൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്കുള്ള ചില ഇടപെടലുകളിലൂടെ ഏരിയ കമ്മിറ്റിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലാരെങ്കിലുമൊക്കെ ഇപ്രാവശ്യം എല്ലാം മത്സരം നടന്ന് വെട്ടിപ്പോയാൽ മാത്രമേ ശക്തി കുറയുള്ളൂ. ഇല്ലെങ്കിൽ മൂപ്പർക്ക് ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി ഉണ്ട്. ടോമേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ടോമേറ്ററിന് ജില്ലാ കമ്മിറ്റിയിൽ വരാനുള്ള വളരെ സാധ്യത കൂടുതലുള്ള ആളാണ്. കാരണം അത് ടോമേറ്ററിൽ M സ്വരാജ് അദ്ദേഹത്തെ DC യിലെത്തിക്കുമെന്ന രീതിയിലുള്ള ഒരു എത്തിക്കാമെന്ന രീതിയിലുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹവുമായി ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കഴിഞ്ഞ തവണയും 2017 അങ്ങനെ കേട്ടിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്തോ കാരണം കൊണ്ട്. സ്വരാജ് ജില്ലാ സമരത്തിൽ പങ്കെടുക്കുകയും ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്താൽ ടോമേറ്ററിൻ്റെ പേര് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ തമ്മിലുള്ള ഒരു കടപ്പാടിൻ്റെ വിഷയം കൂടിയുണ്ട്. അത് ആ കടപ്പാട് ഒരർത്ഥത്തിൽ സ്വരാജിൻ്റെയും കൂടി ഇടപെടലിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സിൻഡിക്കേറ്റ് അംഗമായിട്ട്, ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, സിൻഡിക്കേറ്റ് അംഗമായിട്ട് അദ്ദേഹത്തെ നിശ്ചയിക്കാൻ സ്വരാജിൻ്റെ ഒരു സഹായം ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വരാജ് SFI രംഗത്തേക്ക് വരുമ്പോൾ സ്വരാജിനെ അതിനേക്കാൾ സീനിയറായ മറ്റ് പലരെയും മറികടന്നുകൊണ്ട് SFIയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് ടോമേറ്ററാണ്. ടോമേറ്റൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമാകുമ്പോൾ അദ്ദേഹം വിടവാങ്ങുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് കൊണ്ടുവരുന്നത്. അത് സ്വരാജിനെ കൊണ്ടുവരിക എന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള അന്നത്തെ SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു സഖാവ്. അദ്ദേഹത്തെക്കാൾ പ്രായത്തിൽ ജൂനിയറാണ്, പക്ഷേ സംഘടനയിൽ ടോമേറ്ററിനേക്കാൾ സീനിയറാണ്. Secondly, senior and the Varambutane, Anachuru Pratil Party, Party, DVFilm, okay, Tomatana, what a senior idol, and a post of Sagavanamos, Timotic Monastigar, and Victoria Latasabaka, and Samara Mugangale, Swedish side. Mustafa, Mohammed Mustafa Jilla, Secretary of President, I varied the Tan Ulperna, Carivara, Gunda, Elsil, and the Carivara Gunda Panjatan, Materiala, they were Yerno Jilla, and Putric, one the Garinal. Pinned Taniki Mumbila, the Shalimavum, Valasilum, Tarasamagum, Emna, Urton and Lana, Tomatan Angane, Mustafa Uruak and Metana Sorajan, Sorajan, Leston, Tonala, Mustafa Matir, and the Lixim, a target to the Ekan Vendi, when I could do the two. Mustafa and Norena Saga, went through Buikapla, the Pinita Silent Ipona, and the country local committee lake on the Monday 11. We are known in that. And the Mustafa Jilana, we are not Chitrake to my daughter, the party area, and I can all go tomorrow. Again, a moment was a pair with the descent, not a comparable tomato reward Gunangal, Ganadegam, Talakanavilla, Tajara Illata, a lot of the Grodums, one of the Sahu, Tolka, Yetis, Hogardo, Pirimarna, Varana, Matana Sampathika, Alpirigum, nothing like Ganadegam, under Sampathika, my sister, Jimmy Kudupath, Jenshun, Nongal Param, I think that the beauty I removed party could Mangalana, other than the Anian Mara, they got in the Amma, Chenokatan, they got in the Pidava, Takartan, Marna, but the Grounds Marshal. The home of Janigi and I asked you for the night was a geomai. A Timothy Kuruma, we don't know either party office and other party carcan, our personal shot a carnongo. Number some of the Witlakano, Andres, Diana, Pidao, Madao Mokatane, party protagonist, on the Macleper than a Valsilibu was nature, Anganabastam, Bigger Pitch, Angana Snake in Auru, always Diamaya and Bonal in the Riviana. Tomato with name with Teresalas with a personal Mustafa the Kia and the other tomato. Today, very carta diamond. Maton tomato pinning the hour taken away. Other Southern Shaiji, Shaiji, fearing a take him a ripple. Matu Padibula Palarim, Cornery and Lastamangal tomato bathroom, Shaiji one of the river, Shaiji Kumbil, Shaijikal Prime, or never Mumbil one of the Shilamana and the Matel. Averella side, and a day could Shaiji Kunduran with some tomato nartino. Other Sakako Palakuma, Asantutin, Dipur, yes, a fearing at some position, deviating at some position, Mulla, even to support the Kartapana, the Ashpia, a career in the Kunanda. But I thought the Langana could do it and iron illa, Shaijikana Shaiji. I'm going to pinba the Lude, Kairko, and the Gideon died, the Shaijin, tomato, column caliber, Lacomursia, and the Pakestia. Barabagi and Jilla is Pusula, or Secretary of Matana, Esapilla Pusula. So Shaiji, the college in Padikan Agri Chalo, selection of I suffered a quarter of Itala Nigerian College, a little permanent of Pitan College of Padikan and Lausar and died to him. Aduno Venda and the Witch, Malapurte, must have been the cocktail, Malapur government college Padiki, Avera Titchipitch. When there was an accrement in the Aigamite, Langaneka on the Toana fight the UCIG, University Union Day, Joint Secretary to Mario Kichida, the Nalla Poralia, Lala, Dir and I are Gamursia and Shaiji, Shaijiki, Prometan and Shaija could answer with the Shaijiki and Akadaki and Lada Varagonilla, Prometan and Akadaki, and then another Victoria. Prometer, you put an area secretary around with the Rimani Kerala. Vehicle area that Paksha and then other than a 2 billion drawback on the way of the Sundam Panjayatilla, Karibaram, the local committee, they can theatre sea guardian and Lana, they Huravana, they got another name, Amidamaya, Alpirit and the Vagamai, Block Panjayatrak, and Pandaburum, EP of Dramanic of Yuchund, Pinna seat or PK, Mansiki, our party, Yuturtum. The male committee demand on the Ridiladichel Pichu. Paksha, Adakatende, Block Panjayat Division Lulpata, Matula, Aroedo, Article. പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും ഇദ്ദേഹത്തിന് കിട്ടാത്ത അവസ്ഥയുണ്ടായി. അത്ര കണ്ട ജനകീയതയുടെ കാര്യത്തിൽ ടോമേറ്റൻ പിന്നിലാണ് പലപ്പോഴും. അതേ പക്ഷേ ആളുകൾക്ക് അദ്ദേഹത്തെ അടുത്തറിയാത്തതുകൊണ്ടായിരിക്കും. എന്തായിരുന്നാലും പിന്നെ ടോമേറ്റൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരില്ല. പക്ഷേ അദ്ദേഹത്തിന് ആളെ നിശ്ചയിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ഏരിയ കമ്മിറ്റിക്കകത്ത്. അതുമല്ല ഈ നിലവിലുള്ള ഏരിയ സെന്ററിനകത്ത് ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിച്ച ശീലമുള്ള എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി മെമ്പറായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ള സിൻഡിക്കേറ്റ് അംഗമാണ്. വളരെ തിരക്ക് പിടിച്ച അഭിഭാഷകനാണ്. ആ രീതിയിലൊക്കെ ഒരുപാട് സാമൂഹ്യ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കേരളത്തിലെ ഉടനീളമുള്ള വിവിധ സി പി എമ്മിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ആഴമേറിയ സൗഹാർദ്ദം അദ്ദേഹത്തിനുണ്ട്. അടുത്ത ഒന്ന് എന്ന് പറയുന്നത് അർജുൻ. അർജുൻ ഇടവണ്ണയിൽ നിന്നുള്ള അർജുൻ ഡി വൈ എഫിയുടെ പഴയ ജില്ലാ നേതാവാണ്. അദ്ദേഹം ഒരുപക്ഷെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അനഭിജ്ഞരായ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊന്നും താല്പര്യമില്ലാത്ത ഒരാൾ ആരെങ്കിലും കൊണ്ടുവന്ന് കെട്ടിയിറക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അർജുൻ വരുന്നതിനോട് മമ്പാടുള്ള എം ടി അഹമ്മദും അതേപോലെ തന്നെ മമ്പാടിന് ഓഫീസ് കിട്ടിയ അയ്യപ്പനും ഒക്കെ തന്നെ റസാഖുമായി അത്ര അടുത്ത ആത്മബന്ധത്തിലല്ല, എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല. അർജുൻ വരികയാണെങ്കിൽ പക്ഷേ ഇവരെല്ലാം തന്നെ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് പോകാം. അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ കെ വി രാജേന്ദ്രൻ എന്ന് പറയുന്ന പഴയ അവിടുത്തെ DYFI ബ്ലോക്ക് സെക്രട്ടറി ഒരു പക്ഷേ വണ്ടൂർ മണ്ഡലം കണ്ട ഏറ്റവും മികച്ച കേഡർ ആരാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന വാഗ്മി ആരാണ്, ഏറ്റവും നല്ല സംഘാടകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അഡ്വക്കേറ്റ് കെ വി രാജേന്ദ്രനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചില ചില ദുശീലങ്ങൾ കൊണ്ടുമൊക്കെ സ്വയം നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം വളരെ കുറച്ചുകൂടി ട്രാക്കിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തെ തിരിച്ച് ഏരിയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമായ രീതിയിലുള്ള ആലോചനകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വൈകാരികമായി ആ മണ്ഡലത്തിനകത്ത് വളർന്നു വന്നിട്ടുള്ള ഓരോ പാർട്ടി പ്രവർത്തകർക്കും യുവ നേതാക്കന്മാർക്കും താല്പര്യമുള്ള ഒരാളാണ് കെ വി രാജേന്ദ്രൻ. കെ വി രാജേന്ദ്രനും തുവ്വൂർ അസീസുമാണ് ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ആ മണ്ഡലത്തിൽ നിന്നും ആ ഏരിയയുടെ പരിധിയിൽ നിന്നും ഉയർന്നു വന്നവരിൽ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന 2 സഖാക്കൾ. തുവ്വൂർ അസീസും ഈ പറഞ്ഞതുപോലെ റസാഖിനെ പോലെ തന്നെ പ്രവാസിയായി പോയി ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി, അതുകൊണ്ട് അദ്ദേഹം പിന്നെ സംഘടനാ രംഗത്ത് തുടർച്ചയുണ്ടായില്ല. സാംസ്കാരിക രംഗത്തൊക്കെ നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നല്ല സാഹിത്യ ബോധമുള്ള ഒരാളാണ്, നിരൂപകനാണ്, ആ രീതിയിലൊക്കെയുള്ള ശേഷികളുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ DYFIയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തെയും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും അദ്ദേഹം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയും അതേപോലെ കെ വി രാജേന്ദ്രൻ, PK മുഹമ്മദ് അലി, അതേപോലെ അദ്ദേഹം മുമ്പ് DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു, നല്ല കേഡറാണ്. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് സാജിദ് ബാബു ഇടപെടൽ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്വമേധയ മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും പാർലമെൻ്ററി രംഗത്തോടൊക്കെ കൃത്യമായി അകലം പാലിച്ചു നിൽക്കുന്ന ആളാണ്. DYFIയുടെ SF യുടെ ജില്ലാ നേതാവായിരുന്നു. വളരെ മെച്യൂറായിട്ടുള്ള ആളാണ്. വളരെ പിന്നെ നിരീശ്വരവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നെ കടുത്ത മതവിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. അത്ര കണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടിലൂടെ കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹം ലോക്കൽ സെക്രട്ടറി സ്ഥാനം സ്വമേധയ മാറി നിന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് സമ്മേളനം നടത്തുന്നത്. സാജിദ് ബാബുവിനെ പോലെയാണ് ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് മാറി നിന്നെങ്കിൽ പോലും പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താൻ പക്ഷേ പാർട്ടി ശ്രമിച്ചുകൂടായികയില്ല. ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇതിനകത്ത് സാധ്യതയുണ്ട്. ഏരിയ കമ്മിറ്റിയിലേക്ക് മറ്റു മേഖലകളിൽ നിന്നും പുതിയ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അജയ് കുമാർ, പോരൂർ LC നിന്ന് അജയ് കുമാർ ചലച്ചിത്ര പ്രവർത്തകനാണ്. അതേപോലെ തന്നെ വളരെ സൗമ്യനായ ഒരു സഖാവാണ്, എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണ്, പല മേഖലകളിലും DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. സംഘാടകൻ എന്ന രീതിയിൽ മികവുറ്റ കഴിവ് തെളിയിച്ച ഒരാളാണ്. സർഗശേഷിയിലുള്ള ദൈക്ഷണിക വൈഭവമുള്ള ചെറുപ്പക്കാരനാണ്. മുജീബ് റഹ്മാൻ അതേപോലെ തന്നെ ഒരുവിൽ നിന്നുള്ള ഇവരൊക്കെ തന്നെ ഈ പുതിയ ഏരിയ കമ്മിറ്റിയിൽ ഒരു യുവ ടീമിനെ കൊണ്ടുവരികയാണെങ്കിൽ അഡ്വക്കേറ്റ് സാജിദ് ബാബു, അജയ് കുമാർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ അത് ആ ഏരിയയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കപ്പെടും. എന്തായിരുന്നാലും ഈ അവിടുന്ന് ഇവിടുന്നുള്ള അണ്ടനെ അടകുറഞ്ഞെന്ന് പിടിച്ചവർ ഏരിയ സെക്രട്ടറി ആക്കില്ല. എനിക്ക് ഏബിളായിട്ടുള്ള ഒരാളെ ഏരിയ സെക്രട്ടറി ആക്കുകയും തങ്ങളോട് പണിയടിച്ച് നിൽക്കുന്നു, തങ്ങളുടെ ആളുകളായിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ പുറത്ത് മാത്രം ആരെയും ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുകയും കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ഇപ്പോൾ CPM നടക്കുന്ന വീതം വെപ്പാണ്. നേതാക്കന്മാർക്ക് താല്പര്യമുള്ളവർ, അവരെ കാണുമ്പോൾ മുണ്ടുമടക്കം തയ്ക്കുന്നവർ, പിന്നെ 5 പൈസേൻ്റെ ബുദ്ധി ഇല്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. കാരണം ബുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ വന്നാളെ ചോദ്യം ചെയ്യുള്ളൂ. ബുദ്ധി ഇല്ലാത്തവനെ പിടിച്ചാക്കുന്ന രീതി ഒഴിവാക്കി ബുദ്ധിയും വിവേകവും രാഷ്ട്രീയ പക്വതയും ഉള്ള ആളുകളെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ വണ്ടൂരിന് ഒരുപാട് സാധ്യതകളുള്ള ഏരിയയാണ്. അത് ചെയ്യും CPM എന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി കഴിവുള്ള ആൾക്കാരെ മൂലക്കിരുത്തിയിട്ട് അവർ ചത്തു കഴിയുമ്പോൾ അവരുടെ പേരിൽ അടുത്ത സമ്മേളനത്തിൻ്റെ നാഗരിക്ക് അവരുടെ പേരിടാം എന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വിവേകപൂർവമായൊരു തീരുമാനം CPMൻ്റെ ഏരിയ സമ്മേളനത്തിനകത്ത് ഉണ്ടാവുമെന്നാണ് CPMമായി ബന്ധപ്പെട്ട പ്രവർത്തകർ തന്നെ ഏറെ പേർ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അതുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ മാതിരി തന്നെ സംഘരം പിന്നെയും. അപ്പോൾ ലാൽസലാം.